യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ്. ചിലരത് ഫാമിലി ആയിട്ട് പോവും, ചിലർ ഫ്രണ്ട്സ് ആയിട്ട് പോവും, ചിലർ ഒറ്റയ്ക്ക് പോവും. ഇന്നത്തെ എൻ്റെ യാത്ര ഒറ്റയ്ക്കാണ്. ആൻ ഓർഡിനറി യാത്ര. ഒരു ഓർഡിനറി കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ചുരം കയറി വയനാട്ടിലേക്കൊരു യാത്ര. കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ കാറ്റും കൊണ്ടുപോകാൻ ഒരു പ്രത്യേക സുഖമല്ല. ഒരു പ്ലാനും ഇല്ലാത്ത ട്രിപ്പാണ് അത്. ഇന്നലെ രാത്രി തോന്നിയൊരാഗ്രഹം ഒന്ന് വയനാട് പോയാലോ, അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഹോസ്റ്റലിലൊരു റൂമും ബുക്ക് ചെയ്തു. റൂം എന്ന് പറയാൻ പറ്റില്ല, 8 ബെഡുള്ള ഒരു ഡോർമെട്രി ആണ്. അതിനകത്ത് ഒരു ബെഡ് ബുക്ക് ചെയ്തു. ഇപ്പം എല്ലാവർക്കും പിടിയിട്ട് കാണും, അത് തന്നെ ഉദ്ദേശം ബജറ്റ് ട്രിപ്പ്. പറയാൻ വിട്ടുപോയി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തന്നെ കൽപ്പറ്റയിൽ ഇറക്കി വിട്ട് കെ എസ് ആർ ടി സി യാത്ര പറഞ്ഞുപോയി. ഇനി ഇവിടുന്ന് മേപ്പാടി എന്ന സ്ഥലത്തെത്തണം. അധിക സമയം നിൽക്കേണ്ടി വന്നില്ല, 5 മിനിറ്റിനുള്ളിൽ മേപ്പാടിയിലേക്കുള്ള ബസ് കിട്ടി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് ഓട്ടോയിൽ പോകണം. ചേംബ്ര പീക്കിൻ്റെ താഴ്വാരത്തുള്ള ഒരു എസ്റ്റേറ്റിനകത്താണ് ഈ ഹോസ്റ്റലിൽ സ്ഥിതി ചെയ്യുന്നത്. സ്ഥലം ബുക്ക് ചെയ്തപ്പോൾ ഹൗ ടു റീച്ച് ദയർ എന്നൊരു മെയിൽ വന്നു. അത് എക്സാക്ട്ലി ഫോളോ ചെയ്താണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ഫേമസ് ആയൊരു ട്രക്കാണ് ചേംബ്ര ട്രക്ക്. പക്ഷെ ആനയുടെ ശല്യം കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് നിർത്തിവെച്ചിരിക്കുക. ഈ പറഞ്ഞ ചേംബ്ര പീക്കിൻ്റെ താഴത്ത് മനോഹരമായ ഒരു എസ്റ്റേറ്റിനുള്ള ഹോസ്റ്റലിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് വന്നപ്പോൾ ഹോസ്റ്റലിൻ്റെ സൈൻ ബോർഡ് കാണാൻ തുടങ്ങി. എസ്റ്റേറ്റുകൾക്കിടയിൽ കൂടെ ചെറിയൊരു റോഡിൽ കൂടെയുള്ള യാത്രയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരു മൺപാതയിലേക്ക് കടന്നു. വളരെ മനോഹരമായൊരു സ്ഥലം. ആദ്യമായിട്ടുള്ള ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിരുന്നു. പല ഹോസ്റ്റലിൽ ഞാൻ ഇതിനു മുമ്പ് സ്റ്റേ ചെയ്തിരുന്നു. ഈ പോകുന്ന വഴിയൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നല്ലൊരു സ്റ്റേയിങ് എക്സ്പീരിയൻസാണ് എനിക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. ഇനി ഒരു 2 ദിവസം ഈ മനോഹരമായ സ്ഥലത്താണ് എൻ്റെ സ്റ്റേ. ഓൺലൈൻ ചെക്കിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി റൂം മാത്രം കിട്ടിയാൽ മതി. എസ്റ്റേറ്റിൻ്റെ നടുക്കൊരു ട്രീ ഹൗസൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരിക്കലും ഫാമിലിക്ക് പറ്റിയൊരു സ്ഥലമല്ല. ബാക്ക് പാക്കേഴ്സിനോ അല്ലെങ്കിൽ സോളോ ട്രാവലേഴ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് വരുന്നവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇനി ഒറ്റയ്ക്ക് വരുന്നവരാണെങ്കിൽ ഹോസ്റ്റൽ കൾച്ചർ അനുസരിച്ച് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉറപ്പായും കുറേ ഫ്രണ്ട്സ് കിട്ടും, കൂടെ കുറേ മെമ്മറീസും. ഇവിടെ വയനാടിൻ്റെ ഒരു കംപ്ലീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ മാപ്പ് വേണമെങ്കിൽ റെഫർ ചെയ്യാം. വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ടത്, ഈ ബിൽഡിംഗ് പണ്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് ഹോസ്പിറ്റലായിരുന്നു. കയറി വന്ന ഉടനെ റിസപ്ഷൻ കഴിഞ്ഞതും കണ്ട ഒരു കോമൺ റൂം. ജോലി ചെയ്യാനോ ബുക്ക് വായിക്കാനോ ഗെയിം കളിക്കാനോ സിനിമ കാണാനോ ഒക്കെ ആയിട്ട് ഈ റൂം യൂസ് ചെയ്യാൻ പറ്റും. വർക്ക് ഫ്രം ഹോം ആയ കാരണം ഇവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന കുറേ പേരുണ്ട്. നല്ലൊരു ഓപ്ഷനാണ് ഒരു ചേഞ്ചിന് വേണ്ടി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് വർക്ക് ചെയ്യുന്ന. ഹോസ്റ്റൽസിലാകുമ്പോൾ അഫോർഡബിൾ ആയിട്ട് റൂമും കിട്ടും. ഈ വരാന്തയിൽ കൂടെ നടന്നപ്പോൾ എന്നെ ആകർഷിച്ച ഒരു സംഭവം അത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. അധികം ആഴമൊന്നുമില്ല, മീൻ വളർത്താൻ വേണ്ടി മാത്രം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളം അത്. ഈ വരാന്തയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന മുഴുവൻ ഡോർമെട്രിയാണ്. നമുക്ക് റൂം കൂടി ഒന്ന് കാണാം. 8 ബെഡുള്ളൊരു ഡോർമെട്രിയാണ്. ഇതിൽ ഒരു ബെഡ് എൻ്റെ. ബെഡിൻ്റെ കൂടെ നമുക്കൊരു ലോക്കറും കിട്ടും. ഓരോ ബെഡിനും ഒരു പ്ലഗ് പോയിന്റും റീഡിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലോക്കേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇതാ. ബാക്ക് പാക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ചെറിയൊരു ബാഗും തൂക്കി ട്രാവൽ ചെയ്യുന്നവരാണ്. അതിനടുത്തൊരു കോർണറിലായിട്ട് വലിയൊരു മിററും ഉണ്ട്. ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ ഒരു ഓവറോൾ ലുക്ക്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ്. സ്ലിപ്പേഴ്സ് പോലും അകത്ത് എല്ലാവിടെയല്ല. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂമും ഉണ്ട്. ഇതുപോലത്തെ സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ കുറേ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ റൂൾസും റെഗുലേഷൻസൊക്കെ അവിടെ ഉള്ളത്. നേരെ കാണുന്നത് ഇവിടുത്തെ കിച്ചണാണ്. വേണമെങ്കിൽ നമുക്ക് കയറി കുക്ക് ചെയ്യാം, അല്ലാതെ ഇവിടെ ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതൊരിക്കലും ഈ ഹോസ്റ്റലിനൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ സ്ഥലം കാണിച്ചതിനൊരു കാരണമുണ്ട്. ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കുറേ ഫ്രണ്ട്സിന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ സ്ഥലം സേഫാണോ, ഈ സ്ഥലം ക്ലീനാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. കൊറോണ എന്നൊരു സംഭവം ഉള്ളിടത്തോളം കാലം ഒരു സ്ഥലം സേഫല്ല. നമ്മുടെ റിസ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാം. ബാക്കി എല്ലാ രീതിയിലും ഈ സ്ഥലം സേഫാണ്. അതിപ്പോൾ മെയിൽ ട്രാവലേഴ്സിനാണെങ്കിലും ശരി, ഫീമെയിൽ ട്രാവലേഴ്സിനാണെങ്കിലും ശരി. പിന്നെ ഈ സ്ഥലം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി വെച്ചിരിക്കുന്നത്. ക്യാഷ് അധികം പൊട്ടിക്കാതെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഹോസ്റ്റൽസ് ആ ബെസ്റ്റ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ഇവിടെ ചെറുതായൊരു തണുപ്പൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കിച്ചണിൻ്റെ ബാക്ക് സൈഡിലെത്തിയിരിക്കുന്നു. വെയിലില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ട് പക്ഷികളുടെ സൗണ്ടും കേട്ട് ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇത് കണ്ടറിയാം, ക്യാമ്പ് ഫയർ നടക്കുന്ന ഒരു ഏരിയ. ഇപ്പം എല്ലാവരും ഓരോ കോർണറിലിരുന്ന് ജോലി ചെയ്യുന്നതാണ്. ആകെ ഒരു സൈലൻസ് ആയിട്ട് ഈ ഹോസ്റ്റലിൽ വന്ന എല്ലാവരും അട്രാക്റ്റഡ് ആവുന്ന ഒരു സ്പോട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ വരുന്ന എല്ലാവരെയും ഫേവറേറ്റ് ഏരിയ. മുളയും മരങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ ഓടിട്ട ട്രീ ഹൗസ് പോലത്തെ ഒരു സംഭവം. ഞാൻ വന്നപ്പോൾ ഇതിനകത്ത് മൊത്തം ആളുകളായിരുന്നു. കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതൊന്ന് കാലിയായി കിട്ടാൻ. താഴെയും മുകളിലുമായിട്ട് ഇതിന് 2 ഫ്ലോറുകളുണ്ട്. ഇവിടെ വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബുക്കൊക്കെ ആയിട്ട് ആരെ ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇരുന്നിരുപ്പിൽ കംപ്ലീറ്റ് വായിച്ച് തീർക്കാൻ പറ്റും.
ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇതേപോലെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒന്നുകൂടി കാണാൻ രസമാണ്. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഈ സ്ഥലം ഇങ്ങനെ കാലിയായി അങ്ങനെ കിട്ടാറില്ല. ഞാനിവിടെ വന്നപ്പോൾ കുറേ പേര് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അതിൻ്റെ കൂടെ അവർ ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിൽ കാറ്റും കൊണ്ട് ആരെയിലും ആയി കഥ പറഞ്ഞിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാൽ തന്നെ ഒരു കംപ്ലീറ്റ് 360 കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിങ്ങോട്ട് കയറി വന്ന എൻട്രൻസ് അങ്ങ് ദൂരെ കാണുന്നു. ഇതിനടുത്തായിട്ട് തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഒരു ഹാമോക്കും അതിന് ചുറ്റും കുറേ ചെയറുകളൊക്കെ ഇട്ടിട്ടൊരു ഏരിയ. ആകെ 2 ദിവസമേ ഞാൻ വയനാടുള്ളൂ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പ്ലാൻ ചെയ്തത് ഇവിടെ ബാഗ് വെക്കുക, ഒന്ന് ഫ്രഷ് ആവുക, പിന്നെ നേരെ അങ്ങ് വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുക. ഇതുപോലൊരു സ്ഥലത്ത് വന്ന് വെറുതെ ബാഗ് വന്ന് വെച്ച് പോകാൻ പറ്റും. ഇവിടെ തന്നെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. എൻട്രൻസിനകത്ത് മുകളിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്. അതുവഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആളൊഴിഞ്ഞൊരു ബിൽഡിംഗ് അത്. ഇതെന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ഇങ്ങോട്ട് കയറുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മാനേജർ ഒരു കാര്യം പറഞ്ഞിരുന്നു. രാത്രി 7 തൊട്ട് രാവിലെ 7 വരെ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തിറങ്ങരുത്. ഒറ്റയ്ക്ക് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കറങ്ങി നടക്കരുത്. ഇവിടെ ഒരുപാട് കാട്ടാനകളുടെ ശല്യമുണ്ട്. ഒരു 3-4 ദിവസം മുമ്പ് കൂടി ഇവിടെ ഒരു കൂട്ടം കാട്ടാന കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒന്ന് കരുതിയിരിക്കാൻ പറഞ്ഞ് കോള് വരുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഈ സോസ്റ്റലിൻ്റെ സേഫായ ഏരിയാസിൽ മാത്രം എക്സ്പ്ലോർ ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു കാരണം ഇതാണ്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിൻ്റെ അടുത്ത്. ഇനി പുറത്തു പോകുന്നത് ഒട്ടും സേഫ്. ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 900 ഏക്കറും. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു സ്ഥലമുണ്ട്. ഇവിടെ എത്തിയ ഉടനെ ആദ്യം അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് നമുക്കിനി ആ സ്ഥലം കാണാൻ പോകാം. ചെറിയൊരു വീട്, അതിന് ചുറ്റും തേയിലത്തോട്ടം. കണ്ണടയ്ക്കാതെ, കൺകുളിർക്കെ, കണ്ണെടുക്കാതെ കാണാൻ പറ്റിയൊരു കാഴ്ച. വെറുതെയല്ല ഈ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത്. ഒരു മലയാളിയായ ഈ നാട്ടുകാരനായ ഞാൻ ഈ കാഴ്ച കണ്ട് ഞെട്ടിയെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് വന്നവരുടെ കാര്യം പറയാനുണ്ടോ? നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റും, എൻ്റെ ഈ നാട് വേറെ ഏത് സ്ഥലങ്ങളെക്കാളും ഏറ്റവും മികച്ചത് തന്നെയാണ്. ഇരുട്ടാവുന്നവർ ഇവിടെ തന്നെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്. ഓരോ ചൂടും ചെറിയൊരു പേടിയോടുകൂടി എടുത്തു വയ്ക്കുന്നു. കാരണം ഒരു കൂട്ടമായി വന്ന ആന കൂട്ടം തെറ്റി ഒറ്റപ്പെട്ടു പോയി എന്ന് അറിയാൻ കഴിഞ്ഞത്. സൺസെറ്റ് ആവറായി. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ ഇവിടെ ആകെ ഇരുട്ടാവും. ഞാൻ എന്തായാലും തിരിച്ച് റൂമിലേക്ക് കയറുക. അത്യാവശ്യമായിട്ട് ഓഫീസിലെ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. ജോലി ചെയ്ത് അതിനിടയ്ക്ക് ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. എഴുന്നേറ്റപ്പോൾ സമയം 10 മണിൻ്റെ അടുത്തായി. എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ലൈറ്റുള്ള ഭാഗങ്ങളിൽ മാത്രം നമുക്ക് പോകാം. ഒരു കാരണവശാലും ഗേറ്റ് കടന്ന് പുറത്തോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റൂമിന് തൊട്ട് മുമ്പിലുള്ള തേയിലത്തോട്ടത് രാത്രി ഈ സ്ഥലം കാണാൻ വേറൊരു ലുക്കാണ്. ലൈറ്റൊക്കെ ഇട്ടിട്ട് ആകെ മാറിയിട്ടുണ്ട്. ജോലി സമയം കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആകുന്നത്. സൺസെറ്റ് വരെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. റൂമുകളിലൊന്നും ഇപ്പോൾ ആരുമില്ല. എല്ലാം കാലിയായി കിടക്കുക. എല്ലാവരും ഓരോരോ കോർണറുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. ചിലരിരുന്ന് ഗെയിം കളിക്കുന്നു, ചിലരാണെങ്കിൽ പാട്ട് കേൾക്കുന്നു, ചിലരിരുന്ന് ബുക്ക് വായിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞിരുന്നു. വയനാട് സീരീസിൻ്റെ 1st എപ്പിസോഡായത്. ഇനിയൊരു 2 എപ്പിസോഡ് കൂടി വരാനുണ്ട്. എനിക്കിനി ഒറ്റ ലക്ഷ്യം കിച്ചണിൽ കയറുക, കിട്ടുന്ന എന്തെങ്കിലും കഴിക്കുക. അവിടെ ആരോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇനി ഫുഡ് കഴിക്കുക, പോയി കിടന്നുറങ്ങുക. വേറെ പ്ലാനൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം.